എല്ലാവർക്കും ശ്രാണസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് June 5 പരിസ്ഥിതി ദിനം. അപ്പോൾ പരിസ്ഥിതി ദിനമായിട്ട് നച്ചു എന്തൊക്കെയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇപ്പോൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോസ്റ്റർ നിർമ്മാണമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നച്ച് പോസ്റ്റർ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. നമ്മളിത് നോക്കുന്ന പോലും ഇല്ല കേട്ടോ. സ്കൂളിൽ ഇല്ലെങ്കിലും ഓൺലൈനായിട്ട് ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ മാഷ് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതിലൊരു പ്രവർത്തനമാണ് പോസ്റ്റർ നിർമ്മാണം. അപ്പം എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളതിൽ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു മാതൃക ഒക്കെ കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് വരച്ച് കളറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് മുഴുവനായിട്ട് ഇരുന്ന് കാണാം കേട്ടോ. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പം നിങ്ങളുടെ അഭിപ്രായമാണ് എൻ്റെ മോക്കുള്ള പ്രോത്സാഹനം. അപ്പം എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതാ ചിത്രം മുഴുവനായിട്ട് അവൾ വരച്ചെടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് തന്നെയാണ് വരച്ചത് കേട്ടോ. ആരും സഹായം വെച്ചിട്ടൊന്നുമില്ല. ചെറിയ ചെറിയ ഐഡിയാസ് മാത്രം ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി അവൾ തന്നെയാണ് വരച്ചെടുത്തത്. ഇപ്പോൾ ഇതാ കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോസ്റ്ററിൻ്റെ പണി ഇതാ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ June 5 ലോക പരിസ്ഥിതി ദിനം മുകളിൽ എഴുതിയിട്ടുണ്ട്. തായല് പരിസ്ഥിതി കാക്കാം സ്വയം രക്ഷ നേടാം എന്നുകൂടി ഉള്ള എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ ഒരു പോസ്റ്റർ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഉള്ളു നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഒരു കൊളാഷാണ്. അപ്പം കൊളാഷ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് കൊളാഷ്. അപ്പം ഇതെങ്ങനെയാണ് ഓൾ ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് വേഗം കാണാം. അപ്പോൾ ഇതാ ഒരു ബുക്കിൻ്റെ കവർ പേജ് പറിച്ചെടുത്തിട്ടുണ്ട്. അതിലാണ് ഓൾ ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ A4 ഷീറ്റ് ഇല്ല, അതുപോലെ ചാർട്ട് പേപ്പറും ഇല്ല. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്കിപ്പം പെട്ടെന്ന് വാങ്ങിക്കാൻ പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അത് ഉണ്ടായിരുന്നില്ല. അപ്പം പെട്ടെന്ന് എന്തായാലും ഇത് ചെയ്തെടുക്കും വേണം. അപ്പോൾ ഒരു പഴയ ഒരു നോട്ട് ബുക്കിൻ്റെ ചട്ടയാണിത്. അപ്പോൾ ഇത് ഓള് ഒരു മരത്തിൻ്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വരക്കാനൊക്കെ അറിയാം, നന്നായിട്ട് ചിത്രം വരക്കും. അപ്പം ഇനി ഇതാ ഇവിടെ പേപ്പറൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുന്നതെന്നുള്ളത് ഓള് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മുടെ മക്കളോടൊക്കെ കൊളാഷും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവർ ചെയ്തോളൂ. അപ്പം ഞാൻ ചോദിച്ചു സഹായിക്കണോ ഒട്ടിച്ചിട്ടുന്ന. അപ്പോൾ എന്നോട് പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം, അമ്മ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓൾ തന്നെയാണ് മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ട. കുറച്ച് സമയം എടുത്തു, വന്നാലും നല്ല ഭംഗിയായിട്ട് ചെയ്തു. സാറിന് അയച്ചു കൊടുത്തു. സാറിന് ഭയങ്കര ഇഷ്ടമായി. ഗുഡൊക്കെ പറഞ്ഞു, നന്നായിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ചെയ്ത വർക്കിൽ മാഷിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ കൊളാഷാണ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് കൊളാഷാണോ അതുപോലെ ആദ്യം ഉണ്ടാക്കിയ പോസ്റ്റർ ആണോ ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. മരത്തടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓളിത മുകൾ ഭാഗത്ത് മരത്തിൻ്റെ ചില്ലകളിലൂടെ പച്ച പേപ്പർ മുറിച്ച് വെച്ചതാണ് ഇനി ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. പകുതി ആയപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു മരത്തിൻ്റെ ആ ഒരു ഇത് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒട്ടിച്ചെടുത്തതാണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയുന്നില്ല അല്ലേ. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ സാറ് കുറച്ച് പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ടായിന്. അതിലൊരു 3 പ്രവർത്തനങ്ങൾ ചെയ്യുക, പിന്നെ 2 പ്രവർത്തനങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിന്. ഒന്ന് ഒരു മരത്തൈ നടാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ക്യൂസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ അത് നിർബന്ധമായും ചെയ്യുക. അതുകൂടാതെ 3 പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇതാ കൊളാഷും പോസ്റ്ററും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൊളാഷും റെഡി ആയിട്ട് ഇനിയിപ്പോൾ നമുക്കൊരു മരത്തൈ നടാൻ വേണ്ടിയിട്ടില്ലേ
അപ്പോൾ ഇനി ഒരു തൈ സംഘടിപ്പിക്കണം. അപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പുറത്തുനിന്ന് തൈ വാങ്ങിച്ചു കൊണ്ടുവരാനൊന്നും പറ്റൂലല്ലോ. അപ്പം വളപ്പിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തൈ സംഘടിപ്പിക്കണം. അപ്പം നമ്മൾ ഇനി തൈ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുക. നമ്മുടെ വീടിന് ചുറ്റു പരിസരത്ത് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പം അപ്പുറത്ത് വീടിൻ്റെ ബാക്ക് വശത്ത് വിശാലമായ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി എന്തെങ്കിലും തൈ കിട്ടും എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഒന്നിക്കൽ പേര അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, ഇപ്പോൾ വവ്വാലൊക്കെ കടിച്ചുകൊണ്ടിട്ടിട്ട് മുളക്കുമല്ലോ, അപ്പോൾ അത് സംഘടിപ്പിക്കാനുള്ള പോക്കാണ് സനിഷാട്ടിനും ഉണ്ട് കൂടെ. അപ്പോൾ ഇതാ ഇതിൻ്റെ ബാക്കിൽ ഇത് ഇവിടെയെല്ലാം നിറച്ചതുപോലെ മരങ്ങളും കാടും ഒക്കെ ആയിരുന്നു. എല്ലാം വെട്ടി ഒക്കെയാണ് ഇവിടെ വീടൊക്കെ വെച്ചു. അപ്പം ബാക്കി ആ ബാക്ക് വശം മൊത്തം കാട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ താമസമായിട്ടില്ല, പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നത്രേ. ഇത് നമ്മുടെ ഇളയമേര മോളെ വീടാണ്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി. അപ്പം എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് കൂടി ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.